फ्रेंड्स एलोरी कृष्ण ब्लॉग्स स्वागत नाम ना सोया रोस्ट सोया रोस्ट ना साधारण जीने इन कुछ डिफरेंट आईटा ना सोया रोस्ट फ्राई चेटा नामाद सोया नुट फ्राई चेटा रोस्ट अवेट नमुक आवश्यक सोया यानिवेड़े अब वे चेरव और तक नीलिंग अरुच्छी यानिवेड़े रू मीडियम सैसल सबोल अति नील चुदायट साधारण ना सबो अरपे कम कुछ नील नमुक वे मूं पचमुग् वटल रहा अभी पचमुगे नालाइट कीरी अंक मुड़ी अगर मूं पचमुगक या चीन इंजी और अंजल वी कुछ करवेपिल इत्र साधन ताकान नम्बर चेरव पड़ी यानिवेड़े और अर टेबिस्पूनो मुलग पड़ी अद अलव मलपुड़ी काल टीसपूं मजलपुड़ी और टीसपूनो नमें गरम मसाल पड़ी इत्र साधन नमें सोया रोस्टि वेट अब आदमी या वैचा नमें सोया बोलस यानिवे नानो बोलसा वाली बोलसा वाली सोया अदाणी चुदाय कट्म इंप चानो बोलस कट्टा कुछ चूड़वे ना तिप्च वी इनक नमर पत् मिनट वे अब या ना सोया बोल्स वचय कल कुछ वेम चूड़ा वे वैचारू अब वे ना तेच अब नमुक ना चूड़े वेल नमें सोया बोलसी मीदेलैकड़ा या स्टवल तिप्चाल मैं ना स्टवल चूड़ाने का ना तेच चूड़ नमु कटे कम अदा कुछ चूड़ों पोत अदाना या कटिल चूड़ा वे फुलाक इत्र वे ऐसा रर ग्लस वेलो या तिपान अब और पत् मिनट नमें सोया बोल तिच ना चूड़े वेलो मुटे अंतर नमुक बाकी प्रोसेस सोया बोलस नाइट नोल सोफ्ट वन आ कल ना स्पोजल इन नमक ई वे औरपात्र वैच्छे अल्पक ईर अरीपरा इन नोल तुत वेलकूरी नमु कहुगे वे मानी मतलब अब चूड़े तवण कहरा तुत वे मूा तवण कंटिन्स नहुकना नोल पीड़ि वे फुला कल नाम रोस्टी वेट अब नमक नाइट आदमी ई चूड़व अरच इनको नाम कुर वच चूड़व फाइट या कल नमे कुछ तुत वे ना कहूँ पदक आ वे ऊर्न कमु कुछ वे वे ना ऊर्पा चूड़े वे फाइट कमु पात्र ते नुत वे कहुगे अब या बोल वे कुछ तुत वे साधारण पचता मीन नाम सोया बोल्स इट नाइट कहुमा नमु कहते ना कहुगे अब नमुक नोल और मूं तवण इे कल कल अल्क इनकोर मतलब अब फुलाईट प्रसाद नाम वे कुर्त कम पड़ी चांस इन पड़ी कुछ नाम रामा फ्राई चेटा रोस्ट अब नमक मूं तवण इन कहुमा और मूं तवण नोल कहुगे वृत्ति वैच्पे पदपोलते संभव कुरु इन नामे चेन्दे नी सोयाबी बोल न वाश्त और पात्र अगर कुछ पचवकूड़ी ओचना अत्यावश्यम निरच पचव मुंकड़ा पचव इन नाम चेद രണ്ട് കൈയും കൊണ്ടിട്ട് അതുക്ക് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് വെസ് ചെയ്ത് ഇതിനകത്തുള്ള വെള്ള ഫുള്ള് പോണ മാതിരിക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഇതിനകത്തെ വെള്ള ഫുള്ള് കളയണം കളഞ്ഞ് കളഞ്ഞ് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഫുൾ സോയാ ബോൾസും ഇതേമാതിരി തന്നെ കൈ കൊണ്ട് ഇങ്ങനെ കൈൻ്റെ രണ്ട് കൈയുടെ ഉള്ളിൽ നമ്മൾ ബോൾസ് ഇങ്ങനെ വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ വെള്ളം ഫുള്ളായിട്ട് പോയി നമ്മുടെ സോയാ ബോൾസ് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും
ഇത് കഴിയേണ്ടത് എത്ര തവണയാണെന്ന്, അതിപ്പം മൂന്ന് തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൂന്ന് തവണ നന്നായിട്ട് കൈ കൊണ്ട് ഞെക്കി കഴിയപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ആ ഒരു പത പോലത്തെ സംഭവം പോയി. ആ പത എപ്പോഴാണ് പോകുന്നത്? അതുവരെ കഴുകുക. ഒരുപാട് കൈയിട്ട് ഞെക്കി ഞെക്കി പൊടിച്ച് കളയരുത്, കുതിർന്ന കാരണം പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഇപ്പോൾ ഇത് ഞാൻ കൈ കൊണ്ട് ഞെക്കാൻ നേരത്ത് ഇതിൻ്റെ അകത്തു നിന്ന് അധികം പതയൊന്നും വരുന്നില്ല. പതയെന്ന് പറയുന്ന ഒരു സൈസ് മത്താണ് ഇതിൻ്റെ. അതൊരു വല്ലാത്ത, നമുക്ക് അത്രയും നന്നായിട്ട് കഴുകിയില്ലെങ്കിലും നമുക്കിത് അത്രയും ടേസ്റ്റിൽ കഴിക്കാൻ തോന്നില്ല. നമുക്കൊരു കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഒരു ഇച്ചിരി കഴിക്കുമ്പോൾ തന്നെ ഒരു മട്ടിപ്പ് പോലെ തോന്നും. അപ്പോൾ അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നല്ലപോലെ വെള്ളത്തിലിട്ട് മൂന്നാല് തവണ ആദ്യമേ കഴുകിയും പിന്നെ ഏറ്റവും ഫൈനലായിട്ടുള്ള വാഷിങ്ങിൽ ഇങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്തും കൂടി നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫുൾ നമ്മുടെ സോയാ ബോൾസ് ഇതേപോലെ തന്നെ വൃത്തിയാക്കിയെടുക്കാം. സോയാബോൾസ് എല്ലാം ഞാൻ നല്ലപോലെ വെള്ളം കഴിഞ്ഞ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞെക്കി കഴിഞ്ഞാൽ വലിയ പതയൊന്നുമില്ല, അത്യാവശ്യം നല്ലപോലെ ഡ്രൈ ആയിട്ടുമുണ്ട്, ചെറിയൊരു ഈർപ്പം മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ആ ഒരു മുളക് പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. ഞാൻ കുറച്ച് ഉപ്പുപൊടിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് സ്പൂണും കൊണ്ടും വിസ്കും കൊണ്ടൊന്നും ഇളക്കണ്ട, നമുക്ക് കൈ കൊണ്ട് തന്നെ ഇളക്കുന്നതാണ് എപ്പോഴും നല്ലത്. കൈ കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പും മുളകൊക്കെ ഇതിനകത്ത് എല്ലായിടത്തും നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിത് കൈ കൊണ്ട് നല്ലപോലെ ഇളക്കി കൂട്ടിച്ചേർക്കാം. അത് ഉപ്പിട്ട് നന്നായിട്ട് നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു ചട്ടി സ്റ്റവിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ചെറുത് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളിവിടെ മുളകും ഉപ്പും പുരട്ടി വെച്ചേക്കുന്ന സോയാ ബോൾസ് ഫ്രഷായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് ഒരു സൈഡ് കുക്കാകുമ്പോഴേക്ക് നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി തിരിച്ചും മറിച്ചും ഇട്ട് നല്ലപോലെ കുക്ക് ചെയ്ത് മാറ്റാം. നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി ബാക്കി ഫുൾ സോയാ ബോൾസ് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാം. ഈ ഒരു പരുവം വരെ ആകുന്നതുവരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടി ഇതേമാതിരി തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്യാനുള്ള പരിപാടീസ് തുടങ്ങാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സോയാ ബോൾസ് റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ആ സാധനങ്ങളൊക്കെ തന്നെയാണിത്. അപ്പോൾ നമുക്കിത് താളിക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ ഒരു ചട്ടി സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ഏകദേശം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ താളിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണയൊക്കെ കുറച്ച് അധികം ഒഴിച്ചാലേ നമ്മുടെ സോയയ്ക്ക് ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത്ര എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണയുടെയൊക്കെ അളവ് ഇവിടെ ടേസ്റ്റ് ഇത്തിരി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണയൊക്കെ ഇത്ര ഇട്ടേക്കണേ. എണ്ണ ഇത്രയും വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ചെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചേക്കുന്ന സബോള ആദ്യം ഇട്ട് കൊടുക്കാം. സവോള വഴന്നു വരാനൊന്നും നിൽക്കണ്ട, അതിൻ്റെ കൂടെ തന്നെ നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, മൂന്ന് പച്ചമുളക് അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ച് കുടം വെളുത്തുള്ളി ചതച്ച് വെച്ചിരുന്നു, അതും കൂടെ നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചിരുന്നു, അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കാം. ഇതിനകത്തേക്ക് ഒരു അല്പം ഉപ്പുപൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം, ഒന്ന് അല്പം വാടി കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഇത്ര ഉപ്പ് എടുത്തിട്ടുള്ളൂ, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന്, ഒരുപാട് കുഴയണ്ട, ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു തക്കാളി ഉണ്ടല്ലോ, തക്കാളി നീളത്തിൽ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ഇതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ വേണം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ. കറിവേപ്പില ഇപ്പോഴും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റോസ്റ്റ് സെറ്റ് ആകുമ്പോഴേക്കും കറിവേപ്പില ഫുള്ളും കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്തായാലും നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ഇതിപ്പോൾ ഏകദേശം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇറക്കി കൂട്ടി കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബീഫും ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളൊരു ആ ഒരു സ്മെല്ലൊക്കെയാണ് നമുക്ക് കിട്ടുക. ഏകദേശം അതിൻ്റെ റെസിപ്പിയൊക്കെ തന്നെയല്ലേ നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി നന്നായിട്ട് വഴഞ്ഞു വരുമ്പോൾ പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയും സബോളയും എല്ലാം നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പൊടികളെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിക്ക് ശേഷം നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ മുളക് പൊടിയും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിരുന്നു. നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്നത് നമ്മുടെ സോയൽ നമ്മൾ മിക്സ് ചെയ്യാൻ നേരത്ത് ഇട്ടിരുന്നു. ഇപ്പോൾ രണ്ടാമത് എടുത്ത് വെച്ചിരുന്ന ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ സോയാ ബോൾസ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഞാൻ ആദ്യമേ ഇട്ടിരുന്നു വഴട്ടി വന്നപ്പോൾ, അതുകാരണം ഇപ്പം ഇട്ട് കൊടുക്കണമെന്നില്ല. അവസാനം നമുക്ക് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സോയാ ബോൾസ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടാം. അപ്പോൾ നമ്മുടെ സോയാ റോസ്റ്റിൻ്റെ മുക്കാൽ ഭാഗത്തോളം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൂട്ടാം. ഇപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായത് കാരണം ഇത്തിരി ഉപ്പും പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം എടുക്കാം. ഒരു കാൽ ഗ്ലാസ് വെള്ളം മതിയാവും. ആ വെള്ളം ശ്രദ്ധയായിട്ടൊന്ന് കയ്യിലേ കുഴിച്ച് നമുക്ക് ഇതിനകത്തേക്ക് കുറഞ്ഞ് തളിച്ച് എടുത്ത് കൊടുക്കാം. കാൽ ഗ്ലാസ് വെള്ളം മതിയാവും. അതിൽ കൂടുതൽ വെള്ളം വേണമെന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ സോയ എല്ലാം ഫ്രൈ ചെയ്തിട്ട് നമ്മളിങ്ങനെ സെറ്റാക്കിയത് കാരണം ഇത്തിരി കല്ലുപോലെ ഇരിക്കുകയാണ്. ഇത്തിരി നല്ല ഫ്രൈഡ് ആയിട്ടിരിക്കുകയാണ്, മൊരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഇച്ചിരി വെള്ളം കൈകൊണ്ട് തളിച്ചു കൊടുത്തത്. കാൽ ഗ്ലാസ് വെള്ളം മതിയാവും. അതിൽ കൂടുതലൊന്നും വെള്ളം ചേർക്കണ്ട. അപ്പോൾ നമ്മുടെ സോയ റോസ്റ്റ് ഇന്നത്തെ റെഡി ആയിരിക്കുകയാണ്. എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സോയയൊന്ന് കുതിർത്ത് മാറ്റി വെക്കേണ്ട, ആ ഫ്രൈ ചെയ്യുന്നത് മാത്രമേ പാടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ചിക്കനും ബീഫൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ സോയ റോസ്റ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സോയ റോസ്റ്റിൽ. നമ്മൾ ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നന്നായിട്ട് കഴുകിയെടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കഴിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു മത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കത് മട്ടിപ്പ് പോലെ തോന്നും. അപ്പോൾ നമ്മുടെ സോയ റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ റെസിപ്പീസ് അറിയാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് യു.